ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഹോം തിയേറ്ററാണ്. ഈ ഹോം തിയേറ്ററിൻ്റെ റിമോട്ടിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാണ് ഈ ഹോം തിയേറ്ററിൻ്റെ റിമോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിമോട്ട് മേടിക്കാൻ കിട്ടും, ഓൺലൈൻ മേടിക്കാൻ കിട്ടും, ഓഫ്ലൈൻ മേടിക്കാൻ കിട്ടും, കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നേരെ റിമോട്ടിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് റിമോട്ട് കണ്ടില്ലേ, വളരെ ചെറിയ ഒരു സൈസ് റിമോട്ടാണ് കേട്ടോ, വളരെ ചെറിയ സൈസ്. അപ്പോൾ ഇത്രയും ചെറിയ സൈസാണെങ്കിലും ഇതിനകത്ത് ഒരുപാട് പ്രത്യേകത ഈ റിമോട്ടിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതാണ് റിമോട്ട്. ഓക്കെ, അപ്പോൾ ഈ റിമോട്ടിന് ഫസ്റ്റ് തന്നെ പവർ ഓൺ ഓഫ് സ്വിച്ച് ആണ് വന്നേക്കുന്നത്. ചെറിയ റിമോട്ട് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ അത് തന്നെയാണ് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, പ്രോ ലോജിക് ഉണ്ട്. അതായത് ഇൻപുട്ട് സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി വി ബോക്സ്, യു എസ് ബി, അങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഇൻപുട്ട് സ്വിച്ച് ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റീസ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രോ ലോജിക് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രോ ലോജിക് സ്വിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.1, 5.1 അതിൽ മാറ്റി മാറ്റി ഇടുന്ന സ്വിച്ച് നമ്മൾ പ്രോ ലോജിക് ആണ്. അത് ഈ സ്വിച്ചിലേക്കാണ് പ്രോ ലോജിക് മാറ്റിയിടുന്നത്. പിന്നെ നമുക്ക് പാട്ട് മാറ്റാനും കാര്യങ്ങൾക്കും വേണ്ടി ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോസ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും മിനിറ്റത്തേക്ക് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സ്ലീപ്പ് എന്ന് പറഞ്ഞ സ്വിച്ചിൽ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് അതിനകത്ത് സെറ്റ്, ജസ്റ്റ് ഇത് അടിച്ചു കഴിയുമ്പോൾ ആദ്യം 10 മിനിറ്റ് വരും. അപ്പോൾ നമുക്ക് ആ 10 മിനിറ്റ് കറക്റ്റ് ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഹോം തിയേറ്റർ ഓഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പോലെ സ്ലീപ്പ് എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. പിന്നെ ഊഫർ എന്ന് പറഞ്ഞ സ്വിച്ചിനകത്ത് ഉണ്ട്. ഊഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഊഫറിൻ്റെ അടി മാത്രം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻപെക്സിൻ്റെ ഈ ഹോം തിയേറ്ററിൽ സൈഡിൽ യൂസ് ചെയ്തേക്കുന്നത് 60 വാട്ട്സിൻ്റെ സബ്ബാണ്. അപ്പോൾ അത് സബിൻ്റെ മാക്സിമം ഒരു 15 വരെ കയറ്റാം. 15 വരെ കയറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ ജനലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷൻ വരും. അത്രയ്ക്ക് നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മുടെ ഊഫർ ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് സെൻറ്റർ കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരു സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ റിയർ സ്പീക്കേഴ്സ്, അതായത് ലെഫ്റ്റിലും റൈറ്റിലും വെക്കണ ആ സ്പീക്കേഴ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരു സ്വിച്ച് കൂടി ഉണ്ട്. പിന്നെ ചെറിയ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യണത്. അതായത് നമ്മുടെ എല്ലാ റിമോട്ടിലും വരുന്ന ചെറിയ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരുന്നത്. 150-200 താഴെ വരെയുള്ളൂ എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഹോം തിയേറ്റർ മേടിച്ചിട്ട് ഏകദേശം ഒരു 15 കൊല്ലത്തോളം ആയി. അപ്പോൾ ആ സമയത്ത് മേടിച്ച റിമോട്ട് നമുക്ക് ചീത്തയായിപ്പോയി. അതായത് ഈ മോഡൽ റിമോട്ടാണ് നമ്മൾ ഹോം തിയേറ്റർ മേടിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ആ റിമോട്ട് കാണിച്ചിട്ട് നമ്മൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയിട്ട് മേടിച്ചതാണ് ഈ റിമോട്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ റിമോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഈ റിമോട്ട് ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്, മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ റിമോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, അതായത് മേടിക്കാൻ താല്പര്യമുള്ളവർ, ജസ്റ്റ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ബൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിൽ പോയിട്ട് ഈ റിമോട്ടിൻ്റെ ഫോട്ടോ ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിമോട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിമോട്ട്. ഞാൻ വേറെ ഇത് അല്ലാണ്ട് വേറെ റിമോട്ട് ഞാൻ മേടിച്ചിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ യൂസ് ചെയ്യാൻ പറ്റണില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതിൻ്റെ റിമോട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. പിന്നെ മാസ്റ്റർ ഓളി, ഇതിൻ്റെ കാര്യം പറയാനായിട്ട് മറന്നു പോയിട്ട്, ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ല വലിയ സ്വിച്ചുകളുണ്ട്. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ ഓളി. അതായത് നമ്മുടെ സബ് അടക്കം എല്ലാ സ്പീക്കറും 5 സ്പീക്കറും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മുടെ മാസ്റ്റർ ഓളി കൊടുത്തേക്കുന്നത്. നമ്മുടെ സ്പീക്കറുകൾ, സൈഡിലെ സ്പീക്കറുകൾ നമുക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഈ 2 ബട്ടൺ വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് എല്ലാ സ്പീക്കറും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ മാസ്റ്റർ ഓളി കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.